അടുത്ത ഭാഗം അച്ചീവ്മെന്റ്സ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി എന്നതാണ്. ശാസ്ത്ര സാങ്കേതിക മേഖലകളിലെ നേട്ടങ്ങൾ, സയൻസ് ടെക്നോളജി, ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ സ്വാതന്ത്ര്യാനന്തരം നമ്മുടെ രാജ്യം കൈവരിച്ച നേട്ടങ്ങൾ എന്തൊക്കെയാണ്. അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ജവഹർലാൽ നെഹ്റു, ഇന്ത്യ മെയ്ഡ് ഗ്രേറ്റ് അച്ചീവ്മെന്റ്സ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് സെവറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ശാസ്ത്ര താല്പര്യമുള്ള, ശാസ്ത്ര വിഷയങ്ങളിൽ താല്പര്യമുള്ള ആളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ അകമഴിഞ്ഞ പിന്തുണയോടുകൂടി നമ്മുടെ രാജ്യം ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ വലിയ പുരോഗതികൾ കൈവരിക്കുന്നതിന് കാരണമായ നിരവധി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ സ്ഥാപിച്ചു. അങ്ങനെ ഇന്ത്യയിൽ ആദ്യ കാലത്ത് സ്ഥാപിക്കപ്പെട്ട റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ മൂന്നെണ്ണമാണ്. ഒന്ന് CSIR, ഒന്നാമത്തേത് CSIR. എന്താണ് CSIR? കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്. കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്, ശാസ്ത്ര വ്യാവസായിക ഗവേഷണങ്ങൾക്ക് വേണ്ടിയുള്ള സ്ഥാപനം, ശാസ്ത്ര വ്യാവസായിക ഗവേഷണങ്ങൾ. രണ്ടാമത്തേത് ICAR, ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച്, കാർഷിക മേഖലയിലെ റിസർച്ച് ചെയ്യുന്നതിന്, കാർഷിക മേഖലയിലെ പഠനങ്ങൾ നടത്തുന്നതിന് വേണ്ടി ICAR സ്ഥാപിച്ചു. മൂന്നാമത്തേത് ICMR, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്, മെഡിക്കൽ രംഗത്ത് റിസർച്ച് ചെയ്യുന്നതിന്, പുതിയ അല്ലെങ്കിൽ രോഗങ്ങൾക്ക് മരുന്നുകൾ കണ്ടുപിടിക്കുന്നതിനും പുതിയ വാക്സിനുകൾ കണ്ടുപിടിക്കുന്നതിനും ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ട് കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്. ഇങ്ങനെ CSIR, ICAR, ICMR ഇങ്ങനെ മൂന്ന് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ഇന്ത്യയിൽ സ്ഥാപിച്ചു. ഇത് നമ്മുടെ രാജ്യത്തിന്റെ ശാസ്ത്ര സാങ്കേതിക മെഡിക്കൽ അഗ്രികൾച്ചറൽ ഇൻഡസ്ട്രിയൽ ആയിട്ടൊക്കെയുള്ള മേഖലകളുടെ വലിയ പുരോഗതിക്ക് അടിസ്ഥാനമായ ഒരു നീക്കമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഹോമി ജഹാംഗീർ ബാബ ആൻഡ് എസ് എൻ ഫട്നഗർ ഹെൽമഡ് ദ പ്രോജക്ട്സ് ഓഫ് കൗൺസിൽ ഫോർ സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്. സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിന്റെ തലവന്മാര് എച്ച് ജെ ഭാബയും എസ് എൻ ഫട്നഗറും ഒക്കെയായിരുന്നു. എച്ച് ജെ ഭാബ വാസ് ദ ഹെഡ് ഓഫ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് ആൻഡ് ഇന്ത്യൻ അറ്റോമിക് എനർജി കമ്മീഷൻ. ഇന്ത്യൻ അറ്റോമിക് എനർജി കമ്മീഷന്റെയും ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചിന്റെയും ഒക്കെ തലവനായിരുന്നു നമ്മുടെ എച്ച് ജെ ഭാബ. എന്തായാലും അതിനുശേഷം നമ്മുടെ രാജ്യത്ത് 5 പ്രധാന സ്ഥലങ്ങളിൽ IITകൾ സ്ഥാപിച്ചു. IITകൾ എന്താണ്? ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് ടെക്നോളജീസ്, അതാണ് IITs. 1954 64 ഇടയിലുള്ള കാലത്ത് 5 IITകൾ സ്ഥാപിച്ചു. ഇന്ന് ഏതാണ്ട് എല്ലാ സ്റ്റേറ്റിലും IITകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ IITകൾ കൂടി സ്ഥാപിച്ചു, അതിനെയൊക്കെ തുടർന്നിട്ട് നമുക്ക് ട്രമൻഡസ് ആയിട്ടുള്ള ഒരു പ്രോഗ്രസ്, വി ക്യാൻ അച്ചീവ് ട്രമൻഡസ് പ്രോഗ്രസ് ഇൻ ദ ഫീൽഡ് ഓഫ് മെഡിക്കൽ സയൻസ്, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, ജനറ്റിക്സ്, ബയോടെക്നോളജി, ഹെൽത്ത് സയൻസ്, മറൈൻ ടെക്നോളജി, ഇൻഫർമേഷൻ ടെക്നോളജി, അറ്റോമിക് എനർജി, ട്രാൻസ്പോർട്ടേഷൻ, എക്സെട്ര എക്സെട്ര. ഈ പറഞ്ഞ എല്ലാ മേഖലകളിലും, സമസ്ത മേഖലകളിലും ഒരു ട്രമൻഡസ് പ്രോഗ്രസ്, വലിയ ഒരു കുതിച്ചുചാട്ടം തന്നെ നമുക്ക് നേടിയെടുക്കുന്നതിന് ഈ ഒരു കാലഘട്ടം സഹായിച്ചു. അത് കഴിഞ്ഞാൽ സ്പേസ് റിസർച്ച് ആണ് പഠിക്കാനായിട്ടുള്ളത്. നമ്മുടെ സ്പേസ് റിസർച്ച് എന്തൊക്കെയാണ്, സ്പേസ് റിസർച്ചിന്റെ മേഖലയിൽ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ എന്ന് നോക്കാം. ഇൻ 1962 നെഹ്റു വിത്ത് ദ ടെക്നിക്കൽ അഡ്വൈസ് ഓഫ് വിക്രം സാരാഭായ് ഫോർമഡ് ദ ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച്. 1962 വിക്രം സാരാഭായിയുടെ സഹായത്തോടെ നെഹ്റു ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ആരംഭിക്കുന്നു. ഫോളോയിങ് ദിസ് ഇൻ 1969 ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഓർ ISRO വാസ് എസ്റ്റാബ്ലിഷ്ഡ് ടു ലീഡ് സ്പേസ് റിസർച്ച്. 1969 ആകുമ്പോഴേക്കും നമ്മുടെ സ്പേസ് റിസർച്ച് മിഷൻസ് എല്ലാം തന്നെ ലെഡ് ചെയ്യുന്നതിന് വേണ്ടി ISRO എന്ന സ്ഥാപനം സ്ഥാപിക്കുന്നു. ISRO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. The first rocket launching station in India was established in Thumbaniyar, Thiruvananthapuram. അതിനെ തുടർന്ന് നമ്മുടെ തിരുവനന്തപുരത്തിനടുത്ത് തുമ്പ എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ സ്ഥാപിക്കുന്നു. റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ സ്ഥാപിക്കുന്നു. As a result of the collective efforts of India's space research experts, first satellite Aryabhatta was successfully launched in 1975. അങ്ങനെ
നമ്മുടെ സ്പേസ് റിസർച്ച് എക്സ്പെർട്സുകളുടെ എല്ലാം ഒരുമിച്ചുള്ള ആത്മാർത്ഥമായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് 1975 നമ്മുടെ രാജ്യം വിജയകരമായി ഒരു ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് വിക്ഷേപിച്ചു. അതിന്റെ പേര് ആര്യഭട്ട എന്നായിരുന്നു നമ്മുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം. ഇൻ അഡീഷൻ ടു സാറ്റലൈറ്റ്സ് സ്പേസ് വെഹിക്കിൾസ് ആൻഡ് റോക്കറ്റ് ലോഞ്ചേഴ്സ് വേർ ആൾസോ ഡെവലപ്ഡ്. പിന്നീട് സ്പേസ് വെഹിക്കിളുകൾ റോക്കറ്റ് ലോഞ്ചറുകൾ ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു. ഇറ്റ് വാസ് ബിക്കോസ് ഓഫ് ദ ഫോർസൈറ്റ്നെസ് ഓഫ് ജവഹർലാൽ നെഹ്റു ദാറ്റ് ഇന്ത്യ ബിക്കെയിം ദ ഫസ്റ്റ് ഡെവലപ്പിംഗ് നേഷൻ ടു മേക്ക് ആൻഡ് ലോഞ്ച് സാറ്റലൈറ്റ്. ഒരുപക്ഷെ ആദ്യമായിട്ട് സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്ത ഡെവലപ്പിംഗ് കൺട്രി എന്ന നിലയിലേക്ക് നമ്മുടെ രാജ്യത്തിന് വളരാനായിട്ട് സാധിച്ചു. അതൊക്കെ നമ്മുടെ ജവഹർലാൽ നെഹ്റു എന്ന ആദ്യ പ്രധാനമന്ത്രിയുടെ ഇച്ഛാശക്തിയുടെ ഫലമായിരുന്നു. There are several agencies that develop satellites in India now. ഇന്ന് ഇന്ത്യയിലെ നിരവധി ഏജൻസികൾ സാറ്റലൈറ്റുകൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടെണ്ണം NRSAയും PRLമാണ്. എന്താണ് NRSA? നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസി. രണ്ടാമത്തേത് PRL ആണ്, ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി. ഇങ്ങനെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഇത് രണ്ടുമാണ് വളരെ പ്രധാനപ്പെട്ട ഏജൻസീസ്, സാറ്റലൈറ്റ് ഡെവലപ്പ് ചെയ്യുന്ന ഏജൻസീസ്. ഇന്ത്യ ഹാസ് ആൾസോ അഡ്വാൻസ്ഡ് മച്ച് ഇൻ മിസൈൽ ടെക്നോളജി. നമ്മൾ മിസൈൽ സാങ്കേതിക വിദ്യയിലും വലിയ പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. അഗ്നി ആൻഡ് പൃഥ്വി ആർ ദ മിസൈൽസ് ഡെവലപ്ഡ് ബൈ ഇന്ത്യ. നമ്മൾ, അല്ലെങ്കിൽ ഇന്ത്യ ഡെവലപ്പ് ചെയ്ത രണ്ട് മിസൈലുകളാണ് അഗ്നി, പൃഥ്വി തുടങ്ങിയവ. ഡോക്ടർ രാജ രാമണ്ണ ആൻഡ് ഡോക്ടർ APJ അബ്ദുൾ കലാം ലെഡ് അവർ എക്സ്പെരിമെന്റ്സ് ഇൻ ദ അറ്റോമിക് എനർജി സെക്ടർ. ഈ മേഖലയിൽ നമ്മുടെ പരീക്ഷണങ്ങളെ നിയന്ത്രിച്ചത്, കൈപിടിച്ച് നടത്തിയത് ഡോക്ടർ രാജ രാമണ്ണയും ഡോക്ടർ APJ അബ്ദുൾ കലാമും ആണ്. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മുടെ സ്പേസ് മിഷൻ സച്ച് എസ് ചന്ദ്രയാൻ ആൻഡ് മംഗൾയാൻ. ഇന്ത്യ ഹാസ് എൻട്രേഡ് എ ന്യൂ ഇറ ഇൻ സ്പേസ് എക്സ്പ്ലോറേഷൻ. നിങ്ങൾക്കറിയാവുന്നതാണ്, അടുത്ത കാലത്തൊക്കെ നടന്നതാണ് ചന്ദ്രയാൻ മംഗൾയാൻ. ഇതൊക്കെ അത് നമ്മുടെ സ്പേസ് എക്സ്പ്ലോറേഷന്റെ പുതിയൊരു അധ്യായമാണ്. ചന്ദ്രയാൻ വിച്ച് ബിഗാൻ ഇൻ 2008 ഈസ് ഇന്ത്യസ് ഫസ്റ്റ് ലൂണാർ മിഷൻ. ഇന്ത്യയുടെ ആദ്യത്തെ ലൂണാർ മിഷനാണ് 2008 നടന്ന ചന്ദ്രയാൻ എന്ന് പറയുന്നത്. അപ്പൊ എന്ത് തന്നെ ആയാലും ഇത്തരത്തിൽ മറ്റ് രാജ്യങ്ങൾക്കൊപ്പം അമേരിക്ക, റഷ്യ, യൂറോപ്യൻ സ്പേസ് ഏജൻസി, ചൈന, ജപ്പാൻ അങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിന്റെ പേരും ഈ സ്പേസ് മിഷൻ രംഗത്ത് എഴുതി വെക്കുവാൻ നമുക്ക് സാധിച്ചു. അത് കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് സ്വാതന്ത്ര്യാനന്തരമുള്ള ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ കുറിച്ചാണ്, വിദ്യാഭ്യാസ മേഖലയെ കുറിച്ചാണ്, വിദ്യാഭ്യാസ രംഗത്ത് ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണ് വന്നത് എന്നതിനെ കുറിച്ചാണ്. നമ്മൾ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിലെ വിദ്യാഭ്യാസ പദ്ധതികളിൽ പരിഷ്കാരങ്ങൾ വരുത്തുന്നതിന്, മാറ്റങ്ങൾ വരുത്തുന്നതിന്, മാറ്റങ്ങൾ നിർദ്ദേശിക്കുന്നതിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് 3 കമ്മീഷനുകളെയാണ് നിയമിച്ചത്. അതിൽ ഒന്നാമത്തേത് 1948 നിയമിക്കപ്പെട്ട രാധാകൃഷ്ണൻ കമ്മീഷനാണ്. രാധാകൃഷ്ണൻ കമ്മീഷന്റെ ചുമതല ടു സ്റ്റഡി യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ, സർവകലാശാല വിദ്യാഭ്യാസത്തെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് രാധാകൃഷ്ണൻ കമ്മീഷനെ നിയമിച്ചത് 1948. അതിനുശേഷം 1952 ലക്ഷ്മണസ്വാമി മുതലിയാറുടെ നേതൃത്വത്തിൽ ഒരു കമ്മീഷൻ നിയമിക്കപ്പെട്ടു. ആ കമ്മീഷന്റെ പേര് ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ എന്നായിരുന്നു. ടു സ്റ്റഡി സെക്കൻഡറി എഡ്യൂക്കേഷൻ, സെക്കൻഡറി വിദ്യാഭ്യാസ രംഗത്തെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ നിയമിക്കപ്പെടുന്നത് 1952. മൂന്നാമത്തെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ കമ്മീഷൻ 1964 നിയമിക്കപ്പെട്ടത്. ആ കമ്മീഷന്റെ പേര് കോത്താരി കമ്മീഷൻ എന്നാണ്. ടു പ്രപ്പോസ് എ നാഷണൽ പാറ്റേൺ ഓഫ് എഡ്യൂക്കേഷൻ, നമ്മുടെ വിദ്യാഭ്യാസത്തിന് ഒരു ദേശീയ മുഖം നൽകുക, ഇതായിരുന്നു ഇവരുടെ ഉദ്ദേശ്യം. അങ്ങനെ 3 പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ കമ്മീഷനുകളെയാണ് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ നിയമിച്ചത്. ഫസ്റ്റ് വൺ ഇൻ 1948 രാധാകൃഷ്ണൻ കമ്മീഷൻ, സെക്കൻഡ് വൺ ഇൻ 1952 ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ, ആൻഡ് തേർഡ് ഓർ ദ ലാസ്റ്റ് വൺ ഇൻ 1964 കോത്താരി കമ്മീഷൻ. ഇത് അറിഞ്ഞിരിക്കുക. അത് കഴിഞ്ഞാൽ അടുത്ത ഭാഗം എന്ന് പറയുന്നത് ഈ വിദ്യാഭ്യാസ കമ്മീഷനുകൾക്കൊക്കെ ചില ലക്ഷ്യമുണ്ടായിരുന്നു. അതാണ് ഈ പോയിന്റുകളായിട്ട് കൊടുത്തിട്ടുള്ളത്. ഫോക്കസിംഗ് ഓൺ പ്രൈമറി ആൻഡ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ, അതായത് ഈ വിദ്യാഭ്യാസ കമ്മീഷനുകളെ തുടർന്ന് നമ്മൾ ഒരു നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ 1986 ദേശീയ വിദ്യാഭ്യാസ നയം അവതരിപ്പിച്ചു ഇന്ത്യൻ പാർലമെന്റ്. ഇന്ത്യൻ പാർലമെന്റ് 1986 ദേശീയ വിദ്യാഭ്യാസ നയം അവതരിപ്പിച്ചു. ആ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട 4 പോയിന്റുകളാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് തന്നിട്ടുള്ളത്. ആ 4 പോയിന്റുകൾ ഇതൊക്കെയാണ്. 1, ഫോക്കസിംഗ് ഓൺ പ്രൈമറി ആൻഡ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ. പ്രൈമറി വിദ്യാഭ്യാസത്തിനും
തുടർ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുക. രണ്ടാമത്തേത് ലോഞ്ചിങ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പ്രോഗ്രാം. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന് പറയുന്ന ഒരു പദ്ധതി അവതരിപ്പിച്ചു. എന്തിനാണ്? യൂണിവേഴ്സലൈസ് പ്രൈമറി എഡ്യൂക്കേഷൻ ആൻഡ് ടു ഇംപ്രൂവ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഇൻ സ്കൂൾസ്. പ്രൈമറി വിദ്യാഭ്യാസം ഏകീകരിക്കുന്നതിനും സ്കൂളുകളിലെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും. മൂന്നാമത്തെ പ്രത്യേകത സ്റ്റാർട്ടിംഗ് നവോദയ വിദ്യാലയസിന് എവരി ഡിസ്ട്രിക്ട് എല്ലാ ജില്ലകളിലും നവോദയ വിദ്യാലയങ്ങൾ ആരംഭിക്കുക. നാലാമത്തേത് എൻകറേജിങ് ഗേൾസ് എഡ്യൂക്കേഷൻ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുക. ഇങ്ങനെയുള്ള നാല് പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസ് ആണ് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1986 എന്ന് പറയുന്ന അല്ലെങ്കിൽ 1986 നമ്മുടെ പാർലമെന്റ് പാസാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ഉണ്ടായിരുന്നത്. അടുത്തത് കൾച്ചറൽ അച്ചീവ്മെന്റുകളാണ്, സാംസ്കാരികപരമായ നേട്ടങ്ങൾ. സാംസ്കാരികപരമായി സ്വാതന്ത്ര്യാനന്തരം സംസ്കാരത്തിന്റെ മേഖലയിൽ, സാംസ്കാരിക മേഖലയിൽ നമ്മൾ എന്തൊക്കെ വളർച്ച നേടി അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് സാധിച്ചെടുത്തത്. നിരവധി സ്ഥാപനങ്ങൾ ആരംഭിച്ചു എന്നതാണ് പ്രത്യേകത. നിരവധി സ്ഥാപനങ്ങൾ കൾച്ചറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കൾച്ചറൽ ഡെവലപ്മെന്റ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, കൾച്ചറൽ ആക്ടിവിറ്റീസ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ നിരവധി സ്ഥാപനങ്ങൾ ആരംഭിച്ചു. ആ ഇൻസ്റ്റിറ്റ്യൂഷനുകളാണ് ഇതൊക്കെ. ഒന്ന് സംഗീത നാടക അക്കാദമി. ഈ ഇത്തരത്തിൽ ആരംഭിച്ചിട്ടുള്ള എല്ലാ കൾച്ചറൽ ഓർഗനൈസേഷനുകളുടെയും ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. എല്ലാം ന്യൂഡൽഹിയിൽ തന്നെയാണ്. ഓരോന്നിന്റെയും ആക്ടിവിറ്റീസ് പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. സംഗീത നാടക അക്കാദമി. അപ്പോ സ്വാഭാവികമായും ഡാൻസ്, ഡ്രാമ, മ്യൂസിക് ഒക്കെ പ്രൊമോട്ട് ചെയ്യിക്കുക എന്നാണ് അവരുടെ ലക്ഷ്യം. രണ്ട്, ലളിത കലാ അക്കാദമി. മലയാളത്തിൽ നമ്മുടെ ലളിത കലാ അക്കാദമി എന്ന് പറയും. ലളിത കലാ അക്കാദമി, പ്രൊമോഷൻ ഓഫ് ഇന്ത്യൻ ആർട്സ് ഇൻ ഇന്ത്യ ആൻഡ് എബ്രോഡ്. മൂന്ന്, സാഹിത്യ അക്കാദമി. ലിറ്ററേച്ചർ, ഇന്ത്യൻ ലാംഗ്വേജസിലെ ലിറ്ററേച്ചർ പ്രൊമോട്ട് ചെയ്യുക. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ, സ്കൂൾ ഓഫ് ഡ്രാമ, സ്കൂൾ ഓഫ് ഡ്രാമ എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ദ സംഗീത നാടക അക്കാദമി, കണ്ടക്ട്സ് നാഷണൽ ഡ്രാമ ഫെസ്റ്റിവൽ എവരി ഇയർ. ഇതൊക്കെയാണ് അവർ ചെയ്യുന്നത്. അടുത്തത് നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, ടു മേക്ക് ബുക്സ് അവൈലബിൾ കോസ്റ്റ് എഫക്റ്റീവ്ലി, ടു എൻകറേജ് റീഡിംഗ് ഹാബിറ്റ്, ടു പ്രൊമോട്ട് ഇന്ത്യൻ ബുക്സ് ഇൻ ഇന്ത്യ ആൻഡ് എബ്രോഡ്. ഇന്ത്യയിലെ പുസ്തകങ്ങൾ ഇന്ത്യയിലും വിദേശത്തും ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി, ജനങ്ങളിൽ വായന ശീലം വളർത്തുന്നതിന് വേണ്ടി, കുറഞ്ഞ ചെലവിൽ പുസ്തകങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി ഒക്കെയാണ് നാഷണൽ ബുക്ക് ട്രസ്റ്റ് സ്ഥാപിച്ചത്. അപ്പോൾ കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് അഞ്ചെണ്ണം ഓർമ്മിക്കുക. ഒന്ന്, സംഗീത നാടക അക്കാദമി. സെക്കൻഡ് വൺ, ലളിതകലാ അക്കാദമി. മൂന്ന്, സാഹിത്യ അക്കാദമി. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ. നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. നമ്മുടെ രാജ്യത്തിന്റെ ഫോറിൻ പോളിസി അല്ലെങ്കിൽ വിദേശ നയം. സ്വാതന്ത്ര്യാനന്തരം ഓരോ രാജ്യവും അവരവരുടേതായ ഒരു വിദേശ നയം ഉണ്ടാക്കിയെടുക്കും. അല്ലെങ്കിൽ ഓരോ രാജ്യത്തിന്റെയും ഫോറിൻ പോളിസി ഡിസൈഡ് ചെയ്യുന്നത് ആ രാജ്യം തന്നെ ആയിരിക്കും. ഏത് തരത്തിലുള്ളൊരു ബന്ധമാണ് അയൽ രാജ്യങ്ങളുമായി ഉണ്ടാവേണ്ടത് എന്നത് ഫോറിൻ പോളിസിയുമായിട്ട് ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പോ നമ്മുടെ ഫോറിൻ പോളിസി ഡിസൈൻ ചെയ്തത് ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലാണ്. മെയിൻ പ്രിൻസിപ്പിൾസ് ഓഫ് ഇന്ത്യാസ് ഫോറിൻ പോളിസി ആർ, ഫസ്റ്റ് വൺ, റെസിസ്റ്റൻസ് ടു കൊളോണിയലിസം ആൻഡ് ഇംപീരിയലിസം, കൊളോണിയലിസത്തോടും സാമ്രാജ്യത്തോടുമുള്ള എതിർപ്പ്. സെക്കൻഡ് വൺ, ഹോസ്റ്റിലിറ്റി ടു റേസിസം, വർഗീയതയോടുള്ള എതിർപ്പ്. ട്രസ്റ്റ് ഇൻ ദ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ, ഐക്യരാഷ്ട്ര സംഘടനയിലുള്ള വിശ്വാസം. പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്, സമാധാനപരമായ സഹവർത്തിത്വം. പഞ്ചശീൽ പ്രിൻസിപ്പിൾസ്, പഞ്ചശീല തത്വങ്ങൾ. എംഫസിസ് ഓൺ ദ നെസസിറ്റി ഓഫ് ഫോറിൻ അസിസ്റ്റൻസ്, വിദേശ സഹായത്തിന്റെ അത്യാവശ്യം അല്ലെങ്കിൽ വിദേശ സഹായത്തിന്റെ ആവശ്യകതയിലുള്ള ഊന്നൽ. പോളിസി ഓഫ് നോൺ അലൈൻമെന്റ്, ചേരി ചേരാ നയം. ദീസ് വെയർ ദ മെയിൻ പ്രിൻസിപ്പിൾസ് ഓഫ് ഇന്ത്യാസ് ഫോറിൻ പോളിസി. അതാണ് അല്ലെങ്കിൽ ഇപ്പറഞ്ഞതെല്ലാമാണ് നമ്മുടെ രാജ്യത്തിന്റെ ഫോറിൻ പോളിസിയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അവസാന ഭാഗം പഞ്ചശീൽ പ്രിൻസിപ്പിൾസ്. എന്താണ് പഞ്ചശീല തത്വങ്ങൾ? 1954 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും ചൈനയുടെ പ്രധാനമന്ത്രിയായിരുന്ന ചൗ എൻ ലായിയും തമ്മിൽ ഒപ്പുവെച്ചൊരു കരാറാണ് പഞ്ചശീല തത്വങ്ങൾ അല്ലെങ്കിൽ പഞ്ചശീൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അഞ്ച് പോയിന്റുകളാണ് നമുക്ക് ഇതിൽ പഠിക്കാനായിട്ടുള്ളത്. ദേ ആർ ഫോളോയിങ്. ഫസ്റ്റ് വൺ, മ്യൂച്വൽ റെസ്പെക്ട് ഫോർ ഈച്ച് അതേഴ്സ് ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി ആൻഡ് സോവറിനിറ്റി.
ഓരോ രാജ്യവും ഇന്ത്യയും ചൈനയും അങ്ങോട്ടും ഇങ്ങോട്ടും ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റിയും സോവിയണിറ്റിയും മ്യൂച്വൽ റെസ്പെക്ട് ചെയ്യുക, പരമാധികാരവും അതുപോലെ തന്നെ അവരുടെ അതിർത്തിയും സംരക്ഷിക്കുന്നതിനെ ബഹുമാനിക്കുക. മ്യൂച്വൽ നൺ അഗ്രഷൻ, പരസ്പരം ആക്രമിക്കാതിരിക്കൽ. ഇന്ത്യ ചൈനയെയും ആക്രമിക്കത്തില്ല, ചൈന ഇന്ത്യയെയും ആക്രമിക്കില്ല. മ്യൂച്വൽ നൺ ഇന്റർഫറൻസ് ഇൻ ഈച്ച് അതേഴ്സ് ഇന്റേണൽ അഫയേഴ്സ്, ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക. ചൈനയുടെയും ഇന്ത്യയുടെയും ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക. ഇക്വാലിറ്റി ആൻഡ് കോഓപ്പറേഷൻ ഫോർ മ്യൂച്വൽ ബെനിഫിറ്റ്, തുല്യതയുടെ സമത്വം പാലിക്കുക. അതേപോലെ തന്നെ പരസ്പര ഉന്നമനത്തിന് വേണ്ടി സഹകരിച്ച് പ്രവർത്തിക്കുക. പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്, സമാധാനപരമായ സഹവർത്തിത്വം. ഇത്രയും കാര്യങ്ങളാണ് പഞ്ചശീല പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അഞ്ച് നല്ല ശീലങ്ങളാണ് പഞ്ചശീലുകൾ, അഞ്ച് കാര്യങ്ങൾ, അഞ്ച് പോയിന്റുകളാണ് എന്നുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. പ്രധാനമായും നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് ഓർക്കുക. ഇൻഡിപെൻഡന്റ് ഇന്ത്യ ഫേസ് ചെയ്ത ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് റെഫ്യൂജി പ്രോബ്ലമാണ്. അതുപോലെ ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസിലി സ്റ്റേറ്റ്സ്, അത് നമ്മൾ സക്സസ് ആയി, അല്ലെങ്കിൽ അതൊക്കെ നമ്മൾ എങ്ങനെ പരിഹരിച്ചു എന്ന് വെക്കുന്നത്, ഇൻസ്ട്രുമെന്റ് ഓഫ് അസോസിയേഷൻ ഉണ്ടാക്കി, സർദാർ പട്ടേലും ബി പി മേനോന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഇൻസ്ട്രുമെന്റ് ഓഫ് അസോസിയേഷൻ ഉണ്ടാക്കിയിട്ട് അങ്ങനെയാണ് നമ്മൾ പ്രിൻസിലി സ്റ്റേറ്റ്സിനെയൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്തത്. അടുത്തത് കോൺസ്റ്റിറ്റ്യൂഷനും ജനറൽ ഇലക്ഷനും ആയിരുന്നു. ഭരണഘടന ഉണ്ടാക്കി, ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ രാജേന്ദ്രപ്രസാദ് ആയിരുന്നു. 1950 ജനുവരി 26 ഭരണഘടന അംഗീകരിച്ചത്. അതുകൊണ്ടാണ് ആ ദിവസം നമ്മൾ റിപ്പബ്ലിക് ആയിട്ട് ആചരിക്കുന്നത്. അതുപോലെ ഡോക്ടർ അംബേദ്കർ ആണ് ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. ലിംഗ്വിസ്റ്റിക് റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ്, അത് 1956 സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് പ്രകാരം പുതിയ സംസ്ഥാനങ്ങൾ നിലവിൽ വന്നു. എക്കോണമിക് പോളിസി പ്ലാനിംഗ് കമ്മീഷനെ കുറിച്ചും 5-year പ്ലാനിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അഡ്വാൻസ്മെന്റ് ഓഫ് സയൻസ് ആൻഡ് എഡ്യൂക്കേഷൻ, അതിലാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ കുറിച്ച്, സ്പേസ് ടെക്നോളജിയെ കുറിച്ച്, പിന്നെ വിദ്യാഭ്യാസ കമ്മീഷനുകൾ, രാധാകൃഷ്ണൻ കമ്മീഷൻ, മുതലിയാർ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ, നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ. കൾച്ചറൽ സിനാറിയോയില് സംഗീത നാടക അക്കാദമി, ലളിതകലാ അക്കാദമി, സാഹിത്യ അക്കാദമി, ബുക്ക് ട്രസ്റ്റ് ഇതൊക്കെ പറഞ്ഞു. ഫോറിൻ പോളിസി, നൺ അലൈൻമെന്റ്, പഞ്ചശീല്. ദാറ്റ്സ് ഓൾ. താങ്ക് യു.